രാഹുൽ ഗാന്ധി ഇങ്ങ് വയനാട്ടിലേക്ക് വരുമോ? അതോ ഇവരെല്ലാം കൂടെ നമ്മളെ പറഞ്ഞു കൊതിപ്പിക്കുന്നതാണോ? നിങ്ങൾ തിരക്ക് കൂട്ടാതെ ആശാനെ, നമ്മുടെ മുല്ലപ്പള്ളി പറഞ്ഞ പോലെ ആ ശുഭവാർത്ത ശ്രവിക്കാൻ കാതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്ക്. പ്രഖ്യാപനം വന്നോളും. രാഹുലം മൂപ്പര് ചൊരം കയറുമെന്ന് ഞമ്മക്ക് തോന്നുന്നില്ലപ്പ. പി സി ചാക്കോ മൂപ്പര് താങ്ങിയ പോലെ ഇത് ഇവിടുത്തെ നേതാക്കന്മാരുടെ തള്ളാന്നാ ഞമ്മക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ ആചാര തോന്നുന്നു. സി പി എമ്മിനെ വിരളി പിടിപ്പിക്കാൻ വേണ്ടി കെ പി സി സി ഇട്ട നമ്പരാണിത്. അത് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുകയും ചെയ്തു. നിങ്ങൾ പറയുന്ന പോലെ ഇത് നമ്പറാണെങ്കിൽ പിന്നെ ഇവരെന്താ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്? വടകരയും വയനാടും ഇവരെന്തിനാണ് ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നത്? അതുകൊണ്ട് രാഹുൽ ഗാന്ധി വരില്ല എന്നുള്ളത് നിങ്ങളെ വിട്. അമേധിക്ക് പുറമേ ദക്ഷിണേന്ത്യയിൽ കൂടി രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നുള്ളത് കാംഗ്രസിൻ്റെ തീരുമാനമാണ്. അതിപ്പോഴെടുത്തതല്ല, നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. കേരളം വേണോ കർണാടകം വേണോ എന്നുള്ളത് മാത്രമേ അതിൽ തീരുമാനിക്കാനുള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് രാഹുല മൂപ്പരിക്ക് കൂടി തോന്നണ്ടപ്പാ. രണ്ടിടങ്ങളിൽ മത്സരിക്കുന്നത് ഭീരുത്വന്നല്ലേ, ഒരിട ലൈനി എന്ന് ആര് പറഞ്ഞു? ഇന്ദിരാഗാന്ധി പണ്ട് യു പിയിലെ റായ്ബറേലിയിലും ആന്ധ്രാപ്രദേശിലെ മേതക്കിലും മത്സരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ സോണിയാഗാന്ധി അമേധിയിലും മെല്ലാരിയിലും മത്സരിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ആ തോന്നലൊന്നും ഒരു കാര്യവുമില്ല. ഇതും പറഞ്ഞ് നമ്മൾ തർക്കിക്കണ്ട ആശാനെ, രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം വയനാട്ടിൽ മത്സരിച്ചിരിക്കും, അതിനൊരു സംശയവും വേണ്ട. വയനാട്ടിലാണെങ്കിൽ നന്നായി, അല്ലാണ്ട് വടകരയിലാണെങ്കിൽ തീർന്നിപ്പാ. പി ജെ പി കാര് കരഞ്ഞോണ്ട് രാഹുലിന് കുത്തടിയും വരും, ചെന്താരകം കത്തിത്തീരുകയും ചെയ്യൂ. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം, മീടും മിനുങ്ങും വയറും നിറയും.